അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ വീട്ടിലെ ഈദ് വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു അഷിത ഷഫീഖ് വ്ളോഗ്സ്. സോ നാട്ടിൽ പെരുന്നാളിൻ്റെ അന്നായിരുന്നില്ല നമ്മുടെ തമിഴ്നാട്ടിലെ പെരുന്നാൾ, ഒരു ദിവസം വൈകിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് വൈകുന്നേരം 30 നോമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് വൈകുന്നേരത്തെ അറിയാമല്ലോ നാളെ നോമ്പായിരിക്കും എന്നുള്ളത്. അപ്പോൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ പെരുന്നാൾക്ക് അടുത്ത ദിവസത്തെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചു. കുട്ടികളാണെങ്കിൽ തകൃതിയായി മൈലാഞ്ചിടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ നാളേക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീറ്റ് നമസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ അമ്മ നേരത്തെ തന്നെ എണീക്കും. നമുക്കും ഈ ചെറിയ പെരുന്നാളാകുമ്പോൾ പ്രത്യേകിച്ചും ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോലും സുന്നത്താണല്ലേ. അപ്പോൾ നേരത്തെ എണീറ്റ് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും എണീക്കും. ഇന്ന് എന്നല്ല, എല്ലാ പെരുന്നാൾക്കും നമ്മുടെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഭൂരിയും ഇഡ്ഡലിയും സാമ്പാറും മുളക് ചമ്മന്തി മസാലക്കറി അങ്ങനെയുള്ളതായിരിക്കും. രാവിലെ നോൺ വെജ് ഉണ്ടാവാറില്ല, പിന്നെ പായസം വയ്ക്കും. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ സ്പെഷ്യൽ ഡിഷുകളായിരിക്കും. അമ്മാനെ നമ്മൾ ഹെൽപ്പ് ചെയ്തു, നമസ്കാരം, എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി പോയി, ഞങ്ങളും വീട്ടിൽ നിസ്കരിച്ചു. പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പള്ളിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാൾ കാശ് തരും. നമ്മളെല്ലാവരും ഇങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അതൊരു സന്തോഷമാണ് അല്ലേ. അത് കിട്ടിയിട്ട് നമുക്ക് കുറേ പ്ലാനിങ്ങൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം വാങ്ങിച്ചു. പിന്നെ ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങി, ചടപടപടേന്ന് പിന്നെ ബിരിയാണി വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കാൻ തുടങ്ങി. ആൻഡ് അതിനിടയിൽ കൂടെ പെരുന്നാളാണല്ലോ, അപ്പം അടുക്കളയിൽ നിന്ന് ഓടി വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഡ്രസ്സപ്പ് ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു, സെൽഫിയൊക്കെ എടുത്തു, വീണ്ടും അടുക്കളയിലേക്ക് ഓടി വന്നു. ബിരിയാണി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബിരിയാണി വയ്ക്കുന്ന സമയത്ത് കുറച്ചധികം വയ്ക്കാറുണ്ട്, കാരണം അടുത്തുള്ളവർക്കും പിന്നെ ഫ്രണ്ട്സിനും എല്ലാം കൊടുക്കണം. അപ്പം കുറച്ചധികം വെച്ചിട്ട് എല്ലാവർക്കും പാക്ക് ചെയ്ത് കൊടുക്കലാണ് പതിവ്. എന്നിട്ടാണ് നമ്മളെല്ലാവരും കഴിക്കാറുള്ളത് കേട്ടോ. അപ്പം ഇന്ന് ഇവിടെ നമ്മുടെ വീട്ടിലെ പെരുന്നാൾക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു വെച്ചാൽ, മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, നെയ്ച്ചോറ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഗ്രേവി, കായച്ചാറ്, പിന്നെ ഉണ്ടായിരുന്നത് പായസം. ഇപ്പം ഇത്രയും സംഭവങ്ങളായിരുന്നു നമുക്ക് ലഞ്ച് മെനുവിൽ ഉണ്ടായിരുന്നത്. അതേപോലെ ഇവിടുത്തെ അമ്മ വയ്ക്കുന്ന കായച്ചാറ് എന്ന് പറയുന്നത് ഒരു അസാധ്യ ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഈ ഇരിക്കുന്തോറും ഇത് കൂട്ടുന്ന വീഞ്ഞ് പോലെയാണ് അമ്മേൻ്റെ കായച്ചാറ്. അത് നമ്മളെ ചൂടാക്കി കഴിക്കുന്തോറും അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റാവുത്തർ ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യുന്ന കായച്ചാറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാം, ഞാനൊരു ദിവസം എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പം അങ്ങനെ പാക്കിങ്ങും കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്ന് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പം അങ്ങനെ ഒരു ദിവസം നല്ല രീതിയിൽ വളരെ ഹാപ്പിയായിട്ട് തന്നെ കഴിഞ്ഞുപോയി. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഈദ് വിശേഷങ്ങൾ. അപ്പം നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ് നിങ്ങൾ ഈദ് സെലിബ്രേറ്റ് ചെയ്തതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.